ശിവഹോല പോലെ ആദൃതിയുള്ളവനായ ദൈവം തമ്പുരാനെ, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്കായി നീ തുറന്നു തരണമേ. ഞങ്ങളുടെ ആശ്രയം നിന്നിലാകുന്നു, ഞങ്ങൾ ലജ്ജിച്ചു പോകരുതേ. നാഥ, നീ മൂലം സകലവിധ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾ രക്ഷിച്ച് വീണ്ടും ഉള്ളപ്പെടുമാറാകണമേ. നീ ഞങ്ങളുടെ വർഗത്തിന്റെ വീണ്ടെടുപ്പുകാരനാകുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളോട് അശേഷം കോപിക്കരുതേ. ഞങ്ങളുടെ രഹസ്യവും പരസ്യമായ കുറ്റങ്ങളും കുറവുകളും അവിടുന്ന് പരിഗണിക്കുകയും വരുതേ. എന്നാലോ നിനക്ക് പതിവുള്ള പ്രകാരം കരുണയാലും മാതൃതയാലും ഞങ്ങളെ സംരക്ഷിച്ച് ഞങ്ങളെ ഉപദ്രവിക്കുന്നവരിൽ നിന്ന് കാത്തുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും നിന്റെ കൈകളുടെ പ്രവർത്തികളുമാകുന്നുവല്ലോ. നിന്റെ തിരുനാമം ഞങ്ങളുടെ മേൽ വിളിച്ചപ്പെട്ടുവിരിക്കുന്നു. നിന്നെ പ്രസവിച്ച ഭാഗ്യവതിയായ കന്യക മറിയാം അമ്മയ്ക്ക് തിരുസന്നിധിയിൽ അപേക്ഷ സ്വാതന്ത്ര്യവും മുഖപ്രസന്നതയും ഉള്ളതിനാൽ ശുദ്ധിമതിയായ അമ്മയുടെ പ്രാർത്ഥനയാൽ ഉത്തമനെ ദേവതോ നീ അടിയങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഉദരത്തിൽ ഉൾക്കൊണ്ട വാഴ്ത്തപ്പെട്ട മാതാവേ, സീനായ് മലയിൽ വെച്ച് മൂശ ദീർഘദർശി എരവിയിൽ എരിയാതെ നിൽക്കുന്നതായി ആരെ ദർശിച്ചുവോ, ആന്തരിക മുൾപ്പടർപ്പായ മാതാവേ, പരിശുദ്ധ റൂഹ പരിശുദ്ധ വൃത്തത്തിന്റെ ആ മഹാരഹസ്യ വ്യാപാരം നിറവേറ്റപ്പെട്ടു എന്ന് വാഴ്ത്തപ്പെട്ട മാതാവേ. കുഞ്ഞാടത്ഭുതകരമായി പുറപ്പെട്ട മരമായും ജീവന്റെ നീരുറവ പുറപ്പെട്ട നിക്കൽ പാറയായും നാണയമുള്ളിൽ കണ്ട മത്സ്യമായും അറിയപ്പെട്ട് സ്തുതിക്കപ്പെടുന്ന മഹത്വമുള്ള മാതാവേ, ലോകത്തിന്റെ വിനാശകരവും പാപപൂർണവുമായ മഹാദാഹം പരിഹരിക്കത്തക്ക സ്വർഗീയ നന്മകളാകുന്ന മഹത്വമേറിയ മഞ്ഞുതുള്ളി കാണപ്പെട്ടുവെന്ന് ഗീതയോന്റെ രോമക്കെട്ടായ മാതാവേ, മാലാഖമാരുടെ നാട്ടിൽ ക്രോവേന്മാരുടെ തോളിൽ അഗ്നിസിംഹാസനാരുടനായിരിക്കുന്നവനും മാലാഖമാരുടെയും മനുഷ്യരുടെയും സർവലോകത്തിന്റെയും
സൃഷ്ടിസ്ഥിതി ദാതാവുമായ സ്വർഗീയ രാജാവ് കരുണയോടെ ഇറങ്ങി വസിച്ച് മൺകൊട്ടാരമായ ആനന്ദത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നിസ്തുല സൗരഭ്യമീശുന്ന ഔഷധമായ വാടാത്ത പനിനീർ പുഷ്പമായ മാതാവേ ഞങ്ങളുടെ ഹൃദയരാജ്ഞിയും ആശ്രയവുമായ കാനാവിലെ കല്യാണ വിരുന്നിന് എഴുന്നള്ളി അവരുടെ ഇല്ലായ്മകളും പോരായ്മകളും തന്റെ അപേക്ഷയാൽ പരിഹരിച്ച് സംതൃപ്തി നൽകിയ ഔദാര്യനിധിയായ ഔദാര്യത്തിന്റെ പ്രതീകവും ജീവന്റെ മണിയറയും അത്യുന്നതങ്ങളിലെ മഹാരാജാവിന്റെ പള്ളിയറയും സ്വർഗീയ മണവാളന്റെ മണവറയുമായ മാതാവേ ഞെരുക്കത്തിലകപ്പെട്ടിരിക്കുന്നവരുടെ ആശ്വാസവും വീണുപോയവരുടെ എഴുന്നേൽപ്പും വാങ്ങിപ്പോയവരുടെയും ജീവനുള്ളവരുടെയും ശരണവും പ്രത്യാശയുമായ മാതാവേ ശിശുക്കളുടെ സംരക്ഷകയും യുവതീ യുവാക്കന്മാരുടെ ആശ്വാസവും ആശ്രയവും വൃദ്ധജനങ്ങളുടെ ആലംബവും വിധവകളുടെ ശരണവും അനാഥരുടെ അഭയ കേന്ദ്രവുമായ അടിമകളുടെ സ്വാതന്ത്ര്യവും ചതിവിൽപ്പെട്ടവരുടെ സംരക്ഷണവും വഞ്ചിക്കപ്പെടുന്നവരുടെ ആശ്വാസവും സകല രാജനങ്ങളുടെയും രാജ്യമായ മാതാവേ സ്വർഗരാജ്യത്തിലെ അനന്ത കോടി സൈന്യങ്ങൾ വാഴ്ത്തി പുകഴ്ത്തുന്നവനായിരിക്കേ ഭൂപതിമാരിൽ നിന്ന് പൊന്നും പോരും കുന്തിരിക്കവും കാഴ്ചവെച്ച് കുമ്പിടപ്പെട്ടവനും പ്രകാശത്തെ വസ്ത്രമായി ധരിക്കുന്നവനായിരിക്കെ കീറ്റു ശീലങ്ങളാൽ പൊതിയപ്പെട്ട ഉണ്മയനായവനും ക്രൂരന്മാർ അഗ്നിരഥത്തിൽ അത്യുന്നതങ്ങളിൽ ആഘോഷിക്കുന്നവനെ ആയിരിക്കെ യോസേഫിന്റെയും മറിയാമിന്റെയും കൈകളാൽ താലോലിക്കപ്പെട്ടവനും ഇസ്രായേൽക്കാരെ സ്വർഗത്തിൽ നിന്ന് മന്നായും കാടപക്ഷിയും കൊടുത്ത തീറ്റി തൃപ്തിപ്പെടുത്തിയവനും ആയിരിക്കെ ഭൗമികകന്യയുടെ മുലപ്പാൽ കുടിച്ചു വളർന്നവനും സകല ജീവജാലങ്ങൾക്കും രക്ഷയും ജീവനും ശരണവും പ്രത്യാശയും ദൈവമായിരിക്കേ മറിയാമിന്റെ മാർഗത്തിൽ അടങ്ങിക്കിടന്നുറങ്ങിയവനും ആകാശത്തിന്റെ അനന്തതയിൽ തന്റെ മഹത്ത വ്യാപാരങ്ങൾ തെളിയിക്കുന്നവനും സകലവാനോളങ്ങളെയും തന്റെ പാദപീഠമാക്കിയിരിക്കുന്നവനും ഇടിമിന്നലുകളിൽ തന്റെ ഭുജവീര്യം പ്രകടിപ്പിക്കുന്നവനും കൊടുങ്കാറ്റിലും വൻമഴയിലും തന്റെ മഹാശക്തി വെളിപ്പെടുത്തുന്നവനുമായ മശിഹാ തമ്പുരാനെ നിന്റെ വാഴ്ത്തപ്പെട്ട മാതാവിനെ ഓർത്ത് അടിയങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് മൂന്ന് പ്രാവശ്യം കുറിയേലായി സോനം നേറ്റിയല്ല.
ഭാഗ്യവതിയായ പരിശുദ്ധ മർത്തമറിയാം അമ്മയോടുള്ള പ്രത്യേക മധ്യസ്ഥയിൽ അഭയപ്പെട്ട നിങ്ങളേവരെയും കാരുണ്യവാനായ ദൈവന്തമ്പുരാൻ സ്വർഗീയ മഹോന്നതങ്ങളിൽ നിന്ന് അദർശമേറിയ വലതുകരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നിങ്ങളിലെ ദുഃഖങ്ങളും ദുഷ്കാലങ്ങളും നീക്കിക്കളയട്ടെ. സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും കാലം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. എപ്പോഴും നമ്മുടെ കർത്താവിന്റെ അദർശമേറിയ വലതുകരം രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് എല്ലാവിധമായ വൈശാഷിക പ്രലോഭനങ്ങളിൽ നിന്നും നിങ്ങൾ കാത്തു സംരക്ഷിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.